ഇനി നമുക്ക് ഓണ സ്പെഷ്യൽ ആയിട്ട് ശർക്കര വരട്ടിയാണ് റെഡിയാക്കാൻ പോകുന്നത് തനി നാടൻ സ്റ്റൈലിലുള്ള ശർക്കര വരട്ടിയാണ് അപ്പോൾ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ ശർക്കര വരട്ടി വാങ്ങാറുണ്ട് അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് ഇതിങ്ങനെ റെഡിയാക്കാൻ നോക്കാം അപ്പോൾ ഞാനിവിടെ നാല് നേന്ത്രക്കായാണ് എടുത്തിട്ടുള്ളത് നല്ല മൂത്തിട്ടുള്ള നേന്ത്രക്കായാണ് അപ്പോൾ ഇനി അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ നേന്ത്രക്കായ ഇവിടെ നല്ലപോലെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു ബൗളിലേക്ക് കുറച്ച് വെള്ളം അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മുടെ നേന്ത്രക്കായ അത്യാവശ്യം കനത്തിൽ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ നേന്ത്രക്കായ എല്ലാം കട്ട് ചെയ്തെടുക്കുന്നു ഒരു 5 മിനിറ്റ് ഇതൊന്ന് ഈ മഞ്ഞൾ വെള്ളത്തിലൊന്ന് ഇരിക്കട്ടെ അപ്പോഴേക്കും നമ്മൾക്ക് ശർക്കരപ്പാനി റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു 4 ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം മധുരം വേണ്ടിയല്ലേ ഈ ശർക്കര വറ്റിക്ക് അപ്പോൾ 4 വെള്ളം കറക്റ്റാണ് 4 നേന്ത്രക്കായക്ക് ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെള്ളം അധികമായാലും ശർക്കരപ്പാനി കറക്റ്റായി റെഡിയാക്കിയിട്ടില്ല അപ്പോൾ ഞാനിവിടെ ശർക്കരപ്പാനി റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു 4 ഏലക്കായും ചെറിയ കഷ്ണം ചുക്കും 1/2 ടീസ്പൂണിലും ചെറിയ ജീരകം എടുത്തിട്ടുണ്ട് ഇതൊരു മിക്സി ജാറിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ മഞ്ഞൾ വെള്ളത്തിൽ നിന്നും നേന്ത്രക്കായ എടുത്തിട്ട് ഇതുപോലൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് തുടച്ച് കൊടുത്താലും നല്ലതാണ് അപ്പോൾ നമ്മൾ ഓയിലിടുമ്പോൾ ഓയിലൊന്നും തെറിക്കില്ല അപ്പോൾ ഓയിൽ ഇവിടെ നല്ലപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്യുക അപ്പോൾ നല്ല ക്രിസ്പി ആയി കിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ നേന്ത്രക്കായൊക്കെ നല്ലപോലെ ക്രിസ്പി ആയി കിട്ടണം ക്രിസ്പി ആയി കിട്ടിയില്ലെങ്കിൽ ശർക്കര വറ്റി കടിക്കുമ്പോൾ ആ ഒരു ക്രഞ്ചിനെസ് നമുക്ക് കിട്ടില്ല അതിങ്ങ് ചതഞ്ഞു പോകും അപ്പോൾ നല്ലപോലെ തന്നെ ക്രിസ്പി ആക്കി എടുക്കാം അപ്പോൾ നേന്ത്രക്കായ ഇവിടെ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം ഇനി ബാക്കിയുള്ള നേന്ത്രക്കായും കൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിലൂടെ ഒരു അരിപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കാം ഇനി അതിൽ വല്ല ഡസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇതൊന്ന് ചൂടാകാനായിട്ട് വെക്കാം ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നേന്ത്രക്കായ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചുക്ക് ഏലക്ക ജീരകമൊക്കെ പൊടിച്ചൊഴിച്ചുള്ള ആ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം
ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഇത് നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ശർക്കര വെട്ടി റെഡിയായി കിട്ടുകയുള്ളൂ. അപ്പോൾ തണുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലപോലെ തണുത്തതിന് ശേഷം കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മളെ ശർക്കരപ്പേരി ശർക്കര വെട്ടി റെഡിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നല്ലപോലെ തണുത്തതിന് ശേഷം കണ്ടില്ലേ, നമ്മൾ ശർക്കര വെട്ടി പെർഫെക്റ്റ് ആയിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണല്ലോ. അപ്പോൾ ഈ ഓണത്തിന് ബേക്കറിയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടിലും വീട്ടിൽ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എൻ്റെ ഈസി ആയിട്ടുള്ള ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക അഡ്വാൻസ് ഹാപ്പി ഓണം. അപ്പോൾ ഇനിയും നല്ല വീഡിയോസുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.